നമസ്തേ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാഖ്യയോഗം അതിന്റെ അന്ത്യഭാഗത്ത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നു ബുദ്ധി ഉറച്ചായിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടേണ്ട ആയിത്തീരേണ്ട ഒരു ഒരു ജീവിതത്തിൻ്റെ ഘട്ടമാണ് സ്ഥിതപ്രജ്ഞന്റെ ഘട്ടം ഇവിടെ അടുത്ത രണ്ട് ശ്ലോകം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ശ്ലോകം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് അധപ്പതനം ഉണ്ടാകുന്നത് എന്ന് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു എന്തിനാണ് പറഞ്ഞത് അധപ്പതനം ഇല്ലാതെ നോക്കണം അതിനെന്ത് വേണം അധപ്പതനം പറഞ്ഞു തരണം എന്തൊക്കെയാണ് തകരാറ് വരാൻ പോകുന്നത് അത് ആദ്യം ഇവിടെ വിസ്തരിക്കുക എന്നിട്ട് പിന്നെ പറയും ഇത് നിനക്ക് സംഭവിക്കാൻ പാടില്ല അപ്പം എല്ലാ വിഷയവും ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങള് മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങളുടെ സുഖഭോഗ വസ്തുക്കൾ ഇങ്ങനെ ഒരു രണ്ട് നാല് എണ്ണത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും നമ്മുടെ പ്രവർത്തനം മുഴുവനും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനമാണത് ഇവിടെ പറയുന്നു ധ്യായോ വിഷയാൻ പുംസഹ ിക്കുന്നവൻ്റെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മെഡിറ്റേഷൻ എന്നുള്ള അർത്ഥമല്ല ചിന്ത അല്ലെങ്കിൽ ഒന്നിനെപ്പറ്റി പറ്റി സ്ഥിരം കുറച്ചധികം സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിനെയാണ് ധ്യായതഹ എന്ന് പറയുന്നത് ഏതിനെയാണ് ധ്യായതഹ വിഷയാൻ വിഷയങ്ങളെ ധ്യാനിക്കുന്നവൻ്റെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയം ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഏതിനെയാണോ അനുഭവിക്കുന്നത് അതാണ് ഇന്ദ്രിയങ്ങളുടെ വിഷയം അർത്ഥം അങ്ങനെ വിഷയാൻ ധ്യായത വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവന് അങ്ങനെയുള്ള പുംസഹ അങ്ങനെയുള്ള മനുഷ്യന് എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നുള്ള അർത്ഥമല്ല അപ്പം വിഷയാൻ ധ്യായതാ പുംസഹ വിഷയങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് എന്ത് സംഭവിക്കും വിഷയാൻ ചിത്തം വിഷയേഷു വിഷജത്തെ എന്ന് ഒരു ഉപനിഷത്തിൽ പറയുന്നുണ്ട് വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം മനസ്സ് വിഷയങ്ങളിൽ വിഷജ്ജനം ചെയ്യും വിഷയങ്ങളിൽ സജ്ജിക്കും അതിൽ അറ്റാച്ചഡ് ആവും അതാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ധ്യായതോ വിഷയാൻപുംസഹ തേഷോ സംഘ ഉപജായതേ അതിൽ ഇതിലെ വിഷയത്തിൽ സംഘമുണ്ടാകും സംഘം അറ്റാച്ച്മെന്റും വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് ആ വസ്തുവിൽ ആ വിഷയത്തിൽ സംഘമുണ്ടാകും അതിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും ഗിവ് എക്സാമ്പിൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ചായക്കടയിൽ നല്ല വിശപ്പുണ്ട് ചായക്കടയിലെ അവിടുത്തെ കണ്ണാടി ചില്ലുള്ള അലുമാറിയിൽ നല്ല ഉഴുന്നപട അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഇരുപത് ഉഴുന്നപടയുണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തിയല്ല വെക്കുക ആ കണ്ണാടി ചില്ലിൻ്റെ ഭാഗത്തേക്ക് അതിൽ നിറച്ചു അത് വെക്കും അതിൻ്റെ പിന്നിലൊന്നും ഉണ്ടാവില്ല നിറഞ്ഞു നിൽക്കുന്നതിന് നമുക്ക് തോന്നും അതൊരു സൈക്കോളജിയാണ് കാരണം അത് കണ്ടാൽ അതിനെപ്പറ്റി ചിന്ത വരും നമ്മൾ ോക്കിയാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും ധ്യായതഹ ശരിക്ക് വേണ്ടത് ഒരിക്കാൻ നോക്കി അത് കണ്ടു ഉണ്ട് നമുക്കത് തിന്നേണ്ട ഉദ്ദേശമില്ലെങ്കിൽ അങ്ങോട്ട് പിന്നെ നോക്കരുത് നോക്കിയാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും അതാണ് അതിൻ്റെ ഒരു ദോഷം അപ്പോൾ ധ്യായതോ വിഷയാൻ പുംസഹ പുംസഹ മനുഷ്യൻ്റെ എങ്ങനെയുള്ള മനുഷ്യന്റെ വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളില് തേശു സംഘഹ ഉപജായതെ അവന് സംഘമുണ്ടാകും അതിനോടൊരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും ഒന്നും കൂടി നോക്കണം എന്ന് തോന്നും അത് ഈ ഉഴുന്നവടയുടെ കാര്യത്തിൽ മാത്രമല്ല സ്ത്രീ വിഷയത്തിലും നമുക്ക് കിട്ടണ്ട മൊബൈൽ നല്ല മൊബൈൽ കടയിൽ കയറി നമ്മളൊരു മൊബൈൽ വാങ്ങണം ഒരു മൊബൈൽ നോക്കിയാൽ അത് തന്നെ വേണം എന്ന് തോന്നും പിന്നെയും നോക്കും അതിനെപ്പറ്റി ചിന്തിക്കും അപ്പോൾ അതിനോടൊരു ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും